ഹായ് ഹലോ, വെൽക്കം ടു സബിത സജീഷ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ അടുത്തായിട്ട് മീഷോൻ്റെ ആപ്ലിക്കേഷനും അത് എങ്ങനെയാണ് റീസെല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഷോപ്സി ആപ്ലിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരണമെന്ന്. നമുക്ക് ഈ അടുത്തായിട്ടാണ് ഈ ജൂലൈ 2021 പുതിയൊരു ആപ്ലിക്കേഷൻ ഫ്ലിപ്കാർട്ട് ഇറക്കിയിരിക്കുന്നത്. അത് ചിലവർക്ക് അറിയില്ലായിരിക്കും, അവർക്കും കൂടി ഒരു ഇൻഫോർമാറ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഷോപ്സി എന്ന് പറയുന്ന ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് റീസെൽ ചെയ്യാം, നമുക്ക് പ്രൊഡക്ട്സ് അവിടുന്ന് പെർച്ചേസ് ചെയ്യാം, നമുക്ക് വേണ്ടി പെർച്ചേസും ചെയ്യുന്നു, അതുപോലെ തന്നെ നമുക്കത് വേറൊരു കസ്റ്റമേഴ്സിലേക്ക് റീസെല് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. എന്നാൽ മീഷോ ആപ്പിൽ വരുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, മീഷോ ആപ്പിൽ നമ്മളൊരു പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് റീസെല് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ നമ്മുടെ മാർജിൻ കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് റീസെല് ചെയ്യാറ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നല്ല രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അത് പോയി ചെക്ക് ചെയ്താൽ അത് നല്ലൊരു യൂസ്ഫുൾ ആയ ഒരു വീഡിയോ തന്നെയാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഞാൻ പറയുന്നുണ്ട് മീഷോ ആപ്പ് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഒരു വീഡിയോ തന്നെയാണ് ഇതും. ഇത് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മീഷോ ആപ്പിൽ കമ്മീഷൻ അല്ലെങ്കിൽ മാർജിൻ ആഡ് ചെയ്തിട്ടാണ് അതിൽ പ്രൊഡക്റ്റ് റീസെല് ചെയ്യുന്നത്. എന്നാൽ ഈ ഷോപ്സി ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മീഷോ ആപ്പ് വെച്ച് നോക്കുമ്പോൾ. ഈ ഷോപ്സി ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് വേറൊരു കസ്റ്റമറിലേക്ക് നമ്മൾ റീസെല് ചെയ്യുന്ന സമയത്ത് ഫ്ലിപ്കാർട്ട് എത്രയാണോ ആ പ്രൊഡക്റ്റിന് എമൗണ്ട് മാർജിൻ ഇട്ടിരിക്കുന്നത് ആ എമൗണ്ടിൽ തന്നെ നമുക്ക് കസ്റ്റമർ റീസെല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് കമ്മീഷൻ കാര്യങ്ങളൊന്നും നമുക്കതിൽ ആഡ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമ്മളൊരു പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് റീസെല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെ താഴെ തന്നെ അതിനെ കാണിച്ചിട്ടുണ്ടാവും നമ്മൾ ആ പ്രൊഡക്റ്റ് റീസെല് ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു, താഴെ തന്നെ അത് കാണിച്ചിട്ടുണ്ടാവും. മറ്റേ നമ്മൾ റീസെല് ചെയ്ത് കസ്റ്റമർ അത് വാങ്ങി അതിൻ്റെ റിട്ടേൺ പോളിസി എല്ലാം ഡേറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ഈ ഷോപ്സി ആപ്ലിക്കേഷനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഏൺ ചെയ്യാം, നല്ല വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെല്ലാം നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ട് നമുക്ക് ഒരു വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് തന്നെ കാണണം, നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ സബിത സജീഷ്, എൻ്റെ ചാനലിൻ്റെ പേര് സബിത സജീഷ് വ്ളോഗ്സ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ഇൻഫോർമേറ്റീവായ വീഡിയോസും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബ്യൂട്ടി ടിപ്സും ബ്യൂട്ടി കെയറുകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എൻ്റേതായ ചെറിയ രീതിയിലുള്ള കുക്കിങ്സും ഇതിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും, അതിൽ ഓൺ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നമ്മുടെ നേരെ ഷോപ്സി ആപ്ലിക്കേഷനിലോട്ട് പോവാം. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ ഷോപ്സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 4.2 റേറ്റിംഗ് ആണ്, അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. ഇതിൽ കമൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ആദ്യം വരുന്നത്. ഇതിനകത്ത് ഒരു സ്കിപ്പ് ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ഷെയർ, ഓർഡർ, അതുപോലെ തന്നെ ഏൺ, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ വന്നിട്ട് നമുക്കിനി സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ഏണിംഗ് എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് രജിസ്ട്രേഷനിലോട്ടാണ് പോകുന്നത്. രജിസ്ട്രേഷനിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കണം. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഡെമോ വീഡിയോസ് എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. ഇതിൽ കാണിക്കുന്നുണ്ട് സ്റ്റാർട്ട് യുവർ ബിസിനസ് വിത്ത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഏൺ 30,000 റുപ്പീസ് പെർ മന്ത് ഫ്രം ഹോം. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് 30,000 രൂപ ഒരു മാസം നമുക്ക് സമ്പാദിക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ തന്നെ. അപ്പോൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ്സ് എന്ന് പറയുന്നത്
മീഷോ ആപ്ലിക്കേഷൻ നമ്മൾ റീസെല് ചെയ്യുന്നതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആണ്. മീഷോ ആപ്പിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ നമ്മുടെ എക്സ്ട്രാ മാർജിൻ കൂടി ഇട്ടിട്ടാണ് നമ്മൾ റീസെല് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത് നമ്മൾ ഇവർ എത്രയാണ് എമൗണ്ട് ഒരു പ്രൊഡക്റ്റിന് കൊടുത്തിരിക്കുന്നത് ആ എമൗണ്ടിന് തന്നെ നമ്മൾ റീസെല് ചെയ്യും. പക്ഷേ നമുക്ക് ഓരോ എമൗണ്ടിനും നമുക്ക് ഒരു ഏർണിങ്സ് എന്ന രീതിയിൽ ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ആ ഒരു ഡിഫറൻസ് ആണ് മീഷോയും ഈ ഒരു ആപ്ലിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് മെയിൻലി വരുന്നത്. ഇതിനകത്ത് മീഷോയിൽ വരുന്ന പോലെ തന്നെ എല്ലാ കാറ്റഗറീസിലും ഉണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന എല്ലാ കാറ്റഗറീസും ഇതിനകത്തും കിട്ടുന്നത് തന്നെയാണ്. ഇതിൽ നമുക്ക് റീസെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട്സ് പോവാം. ഇതിനകത്ത് ഇവര് ഡെമോ വീഡിയോസ് എല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് മീഷോ പോലെ തന്നെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലെല്ലാം നമുക്കിത് ഷെയർ ചെയ്തിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെല്ലാം നമുക്കത് ഷെയർ ചെയ്ത് നമുക്ക് ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ റീസെൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിലവർ പറയുന്നുണ്ട്. ഇതിലും മീഷോയിൽ വരുന്ന പോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് തന്നെയാണ് ഇത്. ഇത് നമുക്ക് ഡയറക്റ്റ് റീസെല് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇത് പുതിയതായിട്ട് ഈ ജൂലൈ 2021 ലോഞ്ച് ചെയ്ത ഒരു ന്യൂ ആപ്ലിക്കേഷനാണത്. അപ്പോൾ അറിയാത്തവർക്കും കൂടിയും ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഓർഡേഴ്സ് ലിസ്റ്റ് തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. താഴെ ഒരു 3-4 കാറ്റഗറീസ് വരുന്നുണ്ട്. ഹോം, ഷെയർ, ഓർഡേഴ്സ്, ലേൺ, അക്കൗണ്ട്. അതിനകത്ത് ഓർഡേഴ്സിൽ എൻ്റെ പ്രീവിയസ് ഓർഡേഴ്സും എക്സിസ്റ്റിംഗ് ഓർഡേഴ്സും എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പ്രൊഫൈലിലോട്ട് പോകുമ്പോൾ അക്കൗണ്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമ്മുടെ ഏർണിങ്സ്, ഓർഡേഴ്സ്, കസ്റ്റമേഴ്സ്, വിഷ് ലിസ്റ്റ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ ഞാൻ ഫസ്റ്റ് കാറ്റഗറി വുമൻ കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തപ്പോൾ അതിൽ കുർത്തീസ് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ പല പ്രൈസ് റേഞ്ചിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കുർത്തീസും കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ ഓരോ എമൗണ്ടിൻ്റെയും താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഗ്രീൻ കളറിൽ ഏൺ അറ്റ് റുപ്പീസ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും താഴെയായിട്ട് ഏൺ ഓരോ എമൗണ്ടും വ്യത്യാസമായിരിക്കും. നമുക്ക് കിട്ടുന്ന കമ്മീഷൻ വ്യത്യാസമായിരിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് 28 രൂപയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റീസെല് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് ആണ്. ഓരോ പ്രൊഡക്റ്റിനും ഏണിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കിനി ഏത് കളറാണോ വേണ്ടത് വെച്ചാൽ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഈ ഒരു കളർ എടുത്തു. 350 രൂപയാണ് ഇതിന് വരുന്നത്. അത് നമുക്ക് കിട്ടുന്ന ഏണിങ്സും 39 രൂപയാണ് നമുക്ക് വരുന്ന ഏണിങ്സ്. ഇതിലെല്ലാം ഓഫേഴ്സും കൂപ്പൺസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ കാർഡിനും ഓരോ രീതിയിലുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് സൈസ് എല്ലാം സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡെലിവറി ഡീറ്റെയിൽസും സെലക്ട് ചെയ്യാം. ഇത് ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം വരുന്നതാണത്. ഫാസ്റ്റ് ഡെലിവറി ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളെല്ലാം താഴെ നമുക്ക് നോക്കി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഏതെങ്കിലും നല്ല റിയൽ ഫോട്ടോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൽ നിന്നും ഷെയർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ സോഷ്യൽ മീഡിയയിലെ നമുക്കിത് ഷെയർ ചെയ്യാം. ഇനി നമുക്കിത് കാർട്ടിലോട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൈസ് സെലക്ട് ചെയ്തു. ഇനി നേരെ കാർട്ടിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാർട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ 319 രൂപയാണ് ഒരു കുർത്തിക്ക് വരുന്ന റേറ്റ്. അതിൽ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് 35 രൂപയാണ്. അതിനെ ഡീറ്റെയിൽ ആയതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഒരു പുതിയ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ആഡ് കസ്റ്റമർ എന്ന് കൊടുക്കാം. അല്ല, എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ അവിടെ നമുക്ക് ഓപ്ഷൻസ് കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ന്യൂ കസ്റ്റമർ ആണെങ്കിൽ ഫുൾ നെയിം, അഡ്രസ്സ്, ഓൾട്ടർനേറ്റ് നമ്പർ, നമ്പർ നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇവരെല്ലാം കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കോൺടാക്ട് നമ്പർ മസ്റ്റായി കൊടുക്കണം. അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് അഡ്രസ്സ് ഡീറ്റെയിൽസ് വരും. അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്കിനി ഓർഡർ സമ്മറിയിലോട്ട് പോവാം. ഓർഡർ സമ്മറിയിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇവിടെ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സിലോട്ടാണ് പോകുന്നത്. അതിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി,
വാലറ്റ്സ്, എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഓഫേഴ്സ് നമുക്ക് എടുക്കാം, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിലോട്ട് പോവാം. ഗിഫ്റ്റ് കാർഡെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഏതാ വേണമെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്റ്റ് ചെയ്യാം. ദെൻ കണ്ടിന്യൂ കൊടുക്കാം. ഇതിന് ഡെലിവറി ചാർജ് 40 രൂപ വരുന്നുണ്ട്. 500 രൂപയുടെ മുകളിൽ വരുന്നില്ല, നമുക്ക് ഡെലിവറി ചാർജ് വരുന്നില്ല. ഫ്രീ ഓഫ് ഡെലിവറി ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണതും ആ പ്രൊഡക്റ്റ് നമുക്ക് റീസെല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏണിങ്സും. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എന്നാക്കണം വെച്ചാൽ നേരെ അക്കൗണ്ട്സിൽ പോയിട്ട് ഏണിങ്സിൽ പോയാൽ ഡെപ്പോസിറ്റഡ് ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് കാണിക്കും. ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് റീസെല് ചെയ്ത് ആ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തി അതിൻ്റെ റിട്ടേൺ ഡേറ്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും. അതുവരേക്കും നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ അവിടെയാണ് ആ എമൗണ്ട് കാണിക്കുന്നത്. ക്രെഡിറ്റ് ആയാൽ നേരത്തെ ഡെപ്പോസിറ്റുകളിൽ കാണിക്കും. അതാണ് ഈ രണ്ട് ഡിഫറൻസ്. ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഡെപ്പോസിറ്റഡ് ഏണിങ്സ് പറയുന്നത് എന്താണെന്നും ഔട്ട്സ്റ്റാൻഡിങ് ഏണിങ്സ് പറയുന്നത് എന്താണെന്നുള്ള രീതിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട്. കസ്റ്റമറുടെ കയ്യിൽ കിട്ടി റിട്ടേൺ ഡേറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. പക്ഷേ ഇതിൽ നമുക്ക് എമൗണ്ട് ആയിട്ടല്ല ക്രെഡിറ്റ് ആവുന്നത്, നമ്മളൊരു വൗച്ചറായിട്ടാണ്, ഗിഫ്റ്റ് വൗച്ചറായിട്ടാണ് നമുക്ക് ഈ ഏണിങ്സ് കിട്ടുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വൗച്ചർ വെച്ച് വേറെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വൗച്ചർ നമുക്ക് പേയ്മെൻറ്റായിട്ട് ക്യാഷായിട്ട് തന്നെ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വൗച്ചർ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പാസ് ചെയ്യുകയാണെങ്കിൽ അവർ ഈ വൗച്ചർ വെച്ച് പേർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ മാത്രമേ വരുന്നു, അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ഇവർ മണി നമുക്ക് ക്രെഡിറ്റ് ചെയ്യില്ല. അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നല്ല രീതിയിലൊരു സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ NSS ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.